വേലിയേറ്റത്തെ തുടർന്ന് ജീവിതം ദുസ്സഹമായി. ചേർത്തലയിലെ തണ്ണീർമുക്കം നിവാസികൾ വെള്ളപ്പൊക്ക സമയത്ത് മാത്രം അനുഭവിച്ചിരുന്ന ദുരിതം ഇപ്പോൾ ഇവിടുത്തുകാർക്ക് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് അടിയന്തിരമായി ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേമ്പനാട് കായലിന്റെ തീരവാസികൾക്ക് ഒരായുസിന്റെ സമ്പാദ്യമായ വീടും പറമ്പും വാസയോഗ്യമല്ലാതായി മാറിയിട്ട് നാളുകളേറെയായി. മുൻകാലങ്ങളിൽ വെള്ളപ്പൊക്ക സമയത്ത് മാത്രം അനുഭവിച്ചിരുന്നുകൊണ്ടിരുന്ന വെള്ളക്കെടുതി ഇപ്പോൾ നിത്യേന സംഭവമായി മാറിക്കഴിഞ്ഞു. അറിയുന്ന ഏക ജോലിയും തൊഴിലും കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവിടം വിട്ടു പോകാനും കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടുത്തുകാർ. ഈ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ എല്ലാവരും തൊഴിൽ കായൽ സംബന്ധമായിട്ടുള്ള തൊഴിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കാനോ അതിനുള്ള ആസ്തിയോ ഒന്നും ഇല്ലാത്തൊരു ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ വെള്ളക്കേറുന്നത് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. കട്ടച്ചിറ, മഞ്ചാടിക്കരി, ചാലിപ്പള്ളി, കൊച്ചുകരി, ചെങ്കണ്ട, തുമ്പേക്കാട്ടുകരി, മേനുമേക്കരി തുടങ്ങിയ മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. തണ്ണീരൊക്കം മണ്ടിൽ ഷട്ടർ സിസ്റ്റം ശാസ്ത്രീയമായി പുനഃക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാവുമെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കുന്നതിലൂടെ ഇവിടുത്തെ ഈ തണ്ണീർമുക്കം പഞ്ചായത്തിലെ ഏണ്ട് മൂന്നിലൊന്നിന് മേളിലുള്ള ഭാഗങ്ങളിലെ വെള്ളക്കെട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ദുരിതങ്ങളും മാറുന്നതിനുള്ളൊരു സംവിധാനമായി ഇത് മാറ്റപ്പെടും. പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഇടപെടൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും ആയിരക്കണക്കിന് വീടുകളെ ബാധിക്കുന്ന പ്രശ്നത്തിന് എന്ന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഈ തോട്ടറമ്പിലും കായലിലും കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം കഴിച്ച പാവങ്ങളാണിവർ. അടിയന്തരമായി ഇവരുടെ ഈ വെള്ളക്കെട്ട് വിഷയത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ദുരിത ജീവിതവുമായി അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവാനാണ് ഇവരുടെ വിധി. 24 വേണ്ടി തണ്ണീർമുക്കത്തു നിന്നും ക്യാമറമാൻ അലീഷിക്കൊപ്പം സിറ്റിസൺ ജേർണലിസ്റ്റ് ആർ സതീഷ്. ആർ സതീഷിനെ പോലെ നിങ്ങൾക്കും മാധ്യമപ്രവർത്തകനാകാം 24 സിറ്റിസൺ ജേർണലിസ്റ്റിൽ നിങ്ങളുടെ വാർത്ത അറിയിക്കൂ. ലോകമറിയട്ടെ നിങ്ങളുടെ വാർത്തകൾ. ലോകമറിയട്ടെ നിങ്ങളെ വാർത്തകളിലൂടെ. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.